തമ്പനിലും കുറച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഏകദേശം ഒക്കെ പിടികിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് നമ്മളിന്ന് ചെയ്തെടുക്കാൻ പോണത്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലോഗോ. ഓക്കെ, അപ്പോൾ നമ്മൾ ന്യൂ ടെസ്റ്റാണ് ബുക്ക്. അപ്പോൾ ഇതിൽ ഞാൻ കുറേ പി എം ജി സി രണ്ട് മൂന്നാല് പി എം ജി സി യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ അടി കൊടുക്കാം. അപ്പോൾ ഇതാണ് ആദ്യം ഇമ്പോർട്ട് ചെയ്യേണ്ടത്. ഇത് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും, ഷീൽഡ് ലോഗോ ബ്ലാക്ക് എന്ന് അടിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. ഓക്കെ, എന്തെങ്കിലും അല്ല ഷീൽഡ്, ഓക്കെ ഷീൽഡ് ബ്ലാക്ക് എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും ഇത്. ഓക്കെ, ഇതാണ് അതേ കറക്റ്റ് സൈസിലുള്ള തന്നെയാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും അടി കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് വേണ്ട കറക്റ്റ് സൈസിലോട്ട് സെറ്റ് ചെയ്യാം ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം. ഓക്കെ, പിന്നെ വീണ്ടും ഇമ്പോർട്ട് കയറുക. ഒഫീഷ്യൽ, സോറി, ഒറിജിനൽ ലോഗോ ഞാൻ ഉണ്ടാക്കാത്തത് അല്ലാത്ത, ഞാൻ ഗൂഗിൾ വൈ സെർച്ച് ചെയ്ത് ഒന്ന് കിട്ടിയിട്ടുണ്ട്. ഇതാ ഒറിജിനൽ ലോഗോ, ഇതാണിപ്പോൾ ഉള്ളത്. ഓക്കെ, ഇത് നമ്മൾ ജസ്റ്റ് സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കുകയാണ്. ഇത് നോക്കി നമുക്ക് കറക്റ്റിൽ ചെയ്യാനാണ്. ഇത് അതും ഇതും കൂടെയുള്ള വ്യത്യാസം നമുക്ക് ജസ്റ്റ് നോക്കും ചെയ്യാം. അതിനാണ് ഞാൻ ജസ്റ്റ് ആ സൈഡിലോട്ടാക്കി വെച്ചിട്ടുള്ളത്. നോക്കി ചെയ്യാനുള്ള കാരണം ആയതുകൊണ്ട് തന്നെ അത് ബാക്കിലോട്ടാക്കി സെറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മളിങ്ങനെ കുറച്ച് മൂവ് ചെയ്താൽ സ്ട്രോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും, സോറി കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തിട്ട് ആ ഷീൽഡിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഒരു ആദ്യത്തെ പോലത്തെ കളർ, അതേ മാച്ചിങ് കളറാക്കി സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കളറൊക്കെ മാച്ചായിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തതിന് ശേഷം സൈസ് ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം കുറച്ച് മൂവ് ചെയ്താൽ സ്ട്രോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഷീൽഡും ഒരു മഞ്ഞ സ്ട്രോക്ക് വരുന്നുണ്ട്, അത് നമ്മൾ യെല്ലോ ആഡ് ചെയ്യുക. എന്നിട്ട് അത് ഒരു ഫോറിലിട്ടേക്കുക. ഓക്കെ, ഫോറിലിട്ട കറക്റ്റ് ഇതിൽ കിട്ടും. ഓക്കെ, എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യാൻ പോണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തതിന് ശേഷം രണ്ടും ലോക്ക് ചെയ്തിടുക. ഓക്കെ, ഇനി അതുമ്പോൾ നമുക്ക് വലിയ പരിപാടി ചെയ്യാനൊന്നുമില്ല. അപ്പോൾ രണ്ടും ലോക്ക് ചെയ്തിടുക. വീണ്ടും ഇമ്പോർട്ട് കയറുക. ഇമ്പോർട്ട് കയറിയതിന് ശേഷം നമ്മൾ ആ ഫോണ്ട്, ഓക്കെ ആ ടെസ്റ്റ് സംഭവം നമ്മൾ ഇത് പി എം ജി ആക്കിയെടുത്തതാണ്. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് നമുക്ക് ടെസ്റ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ കറക്റ്റ് ഫോണിൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വേ ചൂസ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മളത് കൈകൊണ്ട് സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് പ്ലേസിൽ കിട്ടൂല. അപ്പോൾ അതിനാണ് നമ്മളിവിടെ മൊബൈൽ യൂസ് ചെയ്തിട്ടുള്ളത്, വൺ പിക്സൽ ഇട്ടുകൊണ്ട് കറക്റ്റ് സെറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം അതും ലോക്ക് ഇട്ടേക്കുക. പിന്നെ നമ്മൾ വീണ്ടും ഇമ്പോർട്ട് കയറുക. ആ ആനൻ്റെ ആ സംഭവം ഉണ്ടല്ലോ, അത് ഇമ്പോർട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇത് പി എം ജി അല്ല. അപ്പോൾ ഇതൊരു ബാക്ക്ഗ്രൗണ്ട് ഒരു ബ്ലാക്ക് കളറുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് മൂവ് ചെയ്താൽ എറൈസ് കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ഒരു ബ്രഷ് സംഭവം വരും, അതിൽ ബ്ലാക്ക് സെലക്ട് ചെയ്യുക. സോറി, ബ്ലാക്ക് സെലക്ട് ചെയ്ത് ടിക്ക് മാർക്ക് കൊടുത്താൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ബ്ലാക്ക് പോയി കിട്ടും. അതിനുശേഷം ജസ്റ്റ് ഒരു ഫെയ്ഡായി ഇട്ടായാണ്ട് കിടക്കേണ്ട ആ ക്രോപ്പിങ്ങിൻ്റെ അവിടെ. ഓക്കെ, ക്രോപ്പിംഗ് അല്ല, ജസ്റ്റ് ആ സംഭവത്തിൻ്റെ അവിടെ. അതിനെ ജസ്റ്റ് നമ്മൾ എറേസർ ടൂൾ എടുത്തതിന് ശേഷം ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഫുള്ളിൽ എറേസർ ടൂള് സൈസ് ഫുള്ളിലോട്ട് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് എറേസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എറേസ് ചെയ്യുക, അതിൻ്റെ സൈഡ് ഫുള്ളായിട്ട് എറേസ് ചെയ്ത് സെറ്റ് ചെയ്യണം. അവിടെയാണ് നമുക്ക് ആ പ്രോബ്ലം വന്നിട്ടുള്ള ഒരു ഫീൽഡായിട്ട് തോന്നുന്നത്. ജസ്റ്റ് ഇപ്പോഴും ഒരു ചെറുതായിട്ട് തോന്നുന്നുണ്ട്. എനിവേ, ഒന്നും കൂടി സെറ്റാക്കാം, റൗണ്ടിലാക്കി ഒന്ന് സെറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത്ര വലിയ പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. റിമൂവ് പി ജിയിലിട്ടാൽ ഇത് കറക്റ്റ് പി എം ജി ആക്കി കിട്ടും. ഓക്കെ, ജസ്റ്റിന് അങ്ങനെ കാണിച്ചു തന്നുള്ളൂ. നമുക്ക് വേണ്ട കൈകൊണ്ട് ചെയ്യണമെങ്കിൽ നല്ല പൊസിഷൻ യൂസ് ചെയ്യുക, സെറ്റ് ചെയ്യുക. ഓക്കെ, പൊസിഷൻ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, കാണാൻ പറ്റും. ടു ബാക്കിൻ്റെ അടുത്ത് തന്നെ പൊസിഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് മൂവ് ബൈ വൺ പി എക്സിലിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ലോഗോ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ഇമ്പോർട്ട് ചെയ്താൽ അതില്ലേ, ബാക്ക്ഗ്രൗണ്ടിൽ ഇമ്പോർട്ട് ചെയ്ത് പോക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫുള്ള് ലോക്ക് ചെയ്യണമെങ്കിൽ ലോക്ക് ചെയ്യാം. ഇനി നമ്മൾ ജസ്റ്റ് ട്രാൻസ്പെറൻ്റ് ആക്കി എടുക്കുക. ഇത് നമ്മൾ ജസ്റ്റ് കളർ ഗ്രേഡിങ് കൂട്ടിയിട്ട് ഇമ്പോസ് ആക്കി വെച്ചതാണ്. ഓക്കെ, അതാണ് അങ്ങനെ.